മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കും. നമ്മൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഉലിയാക്കളല്ല. നമ്മൾ സാധാരണക്കാരിലും സാധാരണക്കാരായ മനുഷ്യരാണ്. പാപപ്പിഴവുകളും തെറ്റുകളും കുറവുകളും ഒക്കെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യരുത്, അതെന്നെ തുടർച്ചയായി മരണം വരെ കൊണ്ടുപോകരുത്. അതിന്റെ സമയം വരുമ്പോ നമ്മൾ അതിനെ ഉണരുകയും ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാണ് വേണ്ടത്. എന്നാൽ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന് ഇത്രയും ഉയരമുള്ള ഉയർന്ന സ്ഥാനം ലഭിച്ചത്? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ്. ബഗദാദിന്റെ മണ്ണിൽ ആദീമിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ശരീരം അവിടെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു നമുക്ക് മാതൃക്കളെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആരാണ് ഈ ബിശ്റുൽ ഹാഫി തങ്ങൾ? അവിടുത്തെ ഇത്തരം ജീവിതത്തിന്റെ മുൻപിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുമ്പോ കള്ളു കച്ചവടം നടത്തിയിരുന്ന ആളാണ്. അപ്പൊ നമ്മൾ ആരും നിരാശപ്പെടണ്ട. പക്ഷോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഇനിയിപ്പോ എനിക്കിപ്പോ ഇവിടുന്ന പറപ്പ് കൊടുത്തരാൻ പോകും, നമ്മള് മരണം വരെ കണ്ട് പോകുന്നു, ഏതായാലും നരകല്ലേ, അതാണ്ട് പോട്ടെ എന്ന് ചിന്തിക്കല്ലേ വേണ്ടത്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നന്മകൾ ധാരാളം ചെയ്യണേ. കാരണം ഏത് നന്മ കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയം ലഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉസ്താദിന്റെ മുൻപുള്ള പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു മുത്തുജബിതങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ചെറിയ കാരക്ക കഷ്ണത്തിന്റെ തുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് കാവര് ചോദിക്കണേ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ചെറിയ ഓരോ 100 രൂപ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ മറ്റോ 10 രൂപ തന്നിട്ടുള്ളൂ എന്ന് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ പോകേണ്ടതില്ല. അവരവരുടെ കഴിവിനനുസരിച്ച് അവരവർ സഹായിക്കുന്നു, അവരവരുടെ തത്വത്തിനനുസരിച്ച് അവരവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അവരവർ ചെയ്യുന്ന ഏത് സൽക്കർമ്മം കൊണ്ടാ നാളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് വിജയം ലഭിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ വ്യക്തമായ തെളിവാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു ഇത്തരം ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്റെ മുമ്പുള്ള ജീവിതകാലത്തിലേക്ക് നോക്കുമ്പോ കള്ളു കച്ചവടം നടത്തിയിരുന്ന ആളാ. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നോ? അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹമായൊരു നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നോ? എന്താണ് ആ സ്വഭാവം? ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനുമുള്ള നല്ലൊരു വിശാലമായ മനസ്സ് അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തിരുന്നോ? ആ സമയത്ത് അങ്ങനെ കള്ളുകച്ചവടവുമായി കാര്യങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരു പേപ്പർ കഷ്ണം കാണുകയാണ്. എന്താ ആ പേപ്പർ കഷ്ണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിലെ പ്രത്യേകമായ അല്ലാഹുവിന്റെ ഒരു ആയത്ത് ബിസ്മി അവിടെ എഴുതപ്പെട്ടുള്ളൊരു പേപ്പർ ഇങ്ങനെ കണ്ടു തന്റെ മനസ്സ് പെടഞ്ഞുപോയി. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും അല്ലാഹ് ആദരിച്ച വസ്തുവിനെ എനിക്ക് നിരാകരിക്കാൻ എനിക്ക് കഴിയില്ല, അതിനെ അനാദരപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്